എല്ലാവർക്കും നമസ്കാരം ഗീതാസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കക്കാരക്കി മസാലയാണ് അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കക്കാരക്കി മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റിലത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ നല്ല നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങയാണ് ഈ പാകത്തിന് വേണം അരിഞ്ഞെടുക്കാനായിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിയാം ഇതൊരു ചെറിയൊരു കപ്പോളം ഉണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ചെറിയുള്ളിയാണ് ചേർക്കുന്നത് അത് വലിയ കഷ്ണം വലിയ ഉള്ളിയൊക്കെ ഒന്ന് രണ്ടായിട്ട് കീറിയിടണം അത് ഒരു കപ്പോളം ഉണ്ട് അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ചെറിയ ഉള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു 10 വെളുത്തുള്ളിയാണ് അത് കീറി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തത് ഒരു കഷ്ണം ഇഞ്ചിയാണ് അത് ചുമ്മാ ചതച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു 4 പച്ചമുളക് ചെറുതാണ് അതൊന്ന് കീറി വെച്ചിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കളറിന് വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഉള്ളിയെല്ലാം ഒരുമാതിരി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം ആദ്യം 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഉണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തത് മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ ആണ് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തത് കുരുമുളക് പൊടി അത് 1 ടീസ്പൂണേ ഉള്ളൂ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഗരം മസാലയാണ് അതും പൊടിച്ചു വെച്ചത് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഗരം മസാലയുടെ പൊടി അതും 1 ടീസ്പൂൺ ആണ് അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പറയാൻ വിട്ടുപോയി ഇത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പൊ നന്നായിട്ട് ഇത് മസാലയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് കരിവേപ്പില ഇട്ടില്ലായിരുന്നു കരിവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇനി ഇത് കക്കയിറച്ചി 1/2 kg ഉണ്ട് അത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വെള്ളം പോലും ഇല്ല നന്നായിട്ട് അടച്ച് വേണം വേവിക്കാൻ അതാണിത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആദ്യമേ കക്കയിറച്ചിക്കകത്തോട്ട് ഉപ്പിട്ട് വേവിച്ചതല്ലേ എന്നാലും ഈ മസാല എല്ലാം ചേർത്തപ്പോൾ ഉപ്പിട്ടില്ലായിരുന്നു നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇത് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് സിമ്മിലിട്ട് കൊടുത്തിരിക്കുക ഒന്ന് വെയിറ്റ് ചെയ്യാവേ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ടാണ് കക്കയിറച്ചി മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കത് തുറന്നു നോക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വെള്ളം പോലും ഇല്ലാതാണ് വന്നിരിക്കുന്നത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് മസാലയുടെ ഒക്കെ അപ്പൊ കക്കാറച്ചി മസാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക
നമ്മളിടുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകള് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.